നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ബദാം മരത്തിൻ്റെ ഒരു ദൈവം അതിൽ നിന്ന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കേട്ടു ദൈവം നമ്മളോട് സംസാരിച്ചു അത് ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അഹ്റോണാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനും അഹ്റോണാണ് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടവരും എന്നുള്ളത് ദൈവം വളരെ വ്യക്തമായിട്ട് സ്ഥിരീകരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ് അഹ്റോണെയാണ് ദൈവം തിരഞ്ഞെടുത്തതെങ്കിലും അഹ്റോണ് ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കാൻ പറ്റുക ഇന്ന് പല വ്യക്തികൾക്കും യേശുവിനെ കാണാൻ പറ്റാത്ത അല്ലെ ദൈവത്തെ അറിയാൻ പറ്റാത്തതിൻ്റെ കാരണം പണ്ട് എന്നാ പറയുന്നത് ഒരു പ്രധാന പുരോഹിതനുണ്ടായിരുന്നു ഇന്ന് പല വ്യക്തികളും ആ പുരോഹിതൻ്റെ സ്ഥാനം ഏറ്റെടുക്കുക ആ പുരോഹിതനെ മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഒരു സത്യം ഐസ്യപ്രഭാവിൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ ഐശ്യപ്രവാചകൻ തന്നെ പറയുകയാണ് ഉസിയ രാജാവ് മരിച്ച ആ കൊല്ലമാണ് എനിക്ക് ദൈവത്തെ കാണാൻ പറ്റിയെന്ന് അപ്പോൾ നമ്മളുടെയും ദൈവത്തിൻ്റെയും മധ്യേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി ഇല്ലാതാകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ അതാരായിക്കോട്ടെ ഏത് എത്ര ശ്രേഷ്ഠനായ വ്യക്തി ആയിക്കോട്ടെ ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം സാമ്യുൽ പ്രഭാൻ്റെ പുസ്തകം ഒന്നാമത്തെ ഒന്ന് സാമ്യുൽ പതിനഞ്ചാമതി അധ്യായം ഇരുപത്തിമൂന്ന് പറയുന്നത് ദൈവം പറയുന്നത് ഞാനാണ് നിൻ്റെ ദൈവം നീ എന്നെ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും ശക്തിയോടും നീ എന്നെ സ്നേഹിക്കണം അല്ലാതെ മനുഷ്യനെയല്ല സ്നേഹിക്കേണ്ടത് ഒന്ന് സാമിൽ പതിനഞ്ച് ഇരുപത്തിമൂന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ദൈവമായിട്ട് മല്ലിടുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോട് മല്ലിടുകയാണെങ്കിൽ അത് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ദാറ്റ് ഈസ് റബല്യൻ അത് എന്നാ പറയുന്നത് എന്ന് പറയുന്നത് വകതിരിപ്പ് തലതിരിപ്പ് എന്തെങ്കിലും വായിക്കോട്ടെ വായിക്കോ വായിക്കു അവിടെ പറയു എന്താണെന്ന് നിഷേധം മന്ത്രവാദം പോലെ പാപമാകുന്നു നിർബന്ധ ബുദ്ധി മിഥ്യ പൂജയും വിഗ്രഹാരാധന പോലെയും ആൻഡ് സ്റ്റബേനെസ് ഇസ് ഐഡോളട്രി അപ്പോൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനത്തിന് എന്നാ പറയുന്നത് പല ഇന്നിപ്പം ഇന്നിപ്പം ഇടങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ് ഓരോ വ്യക്തിയുടെ പ്രബോധനം ഹലോ ഇന്ന വ്യക്തി ഇട്ട അടിസ്ഥാനത്തിൻ്റെ മുകളിലാണ് നമ്മൾ പണിയുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം ഒന്ന് കുറേ മൂന്നാമത്തെ ഏതിന് പതിനഞ്ചാമത്തെ വചനം പറയുന്നുണ്ട് യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒരു അടിസ്ഥാനവും ഇല്ല ആ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ആ അടിസ്ഥാനം രണ്ടായിരം വർഷം മുമ്പ് തന്നെ യേശു ക്രിസ്തു കുരിശയിൽ തന്നെ ഇട്ട് തന്നു ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ പണി ഉയർത്തുന്നത് അല്ലാതെ ഒരു വ്യക്തിയല്ല ഇന്ന് പല വ്യക്തികളിലും സഭ അല്ലെങ്കിൽ തെറ്റായ തെറ്റായ രീതിയിൽ പോകുന്നത് എന്താണ് മനുഷ്യനെ അവിടെ ആരാധിക്കുന്നത് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല ദൈവത്തെ ആദ്യം കണ്ടു കാണിച്ചു കൊടുത്ത മനുഷ്യനുണ്ട് ഒടുക്കം ദൈവം പോയി മനുഷ്യനാണ് മുമ്പിൽ നിൽക്കുന്നത് ഇന്ന് അങ്ങനെ തന്നെ എത്ര പേര് പോവുകയാണ് കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് സാമ്യൽ പതിനഞ്ചാം തീയതിയായ ഇരുപത്തിനാലാമത്തെ വചനം ഷൗൽ ശാമുലിനോട് ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കും ഒന്നുകൂടി വായിച്ച പയ്യോ വായിക്കാത് ഭയം ഷൗൽ ശാമുവലിനോട് ഞാൻ ജനത്തെ ഭയപ്പെട്ട് സാവൂൾ രാജാവാണ് രാജാവ് പറയുക ഞാൻ ജനത്തെ ഭയപ്പെട്ടു അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് അപ്പം മനുഷ്യന്റെ അഭിപ്രായം കേട്ടു ഇന്ന് പല വ്യക്തികളും പല സഭകളും ഇതാണ് അവിടെ നേതാക്കന്മാരായിരിക്കുന്ന വ്യക്തികളുടെ ഭയപ്പെട്ടിട്ട് അവര് ദൈവത്തിന്റെ വചനമനുസരിക്കാതെ ഒരു ജീവിതം നയിക്കുകയാണ് ഇന്ന് ഇതാ ഇതാണ് സഭയ്ക്ക് പറ്റുന്നതായി നമ്മൾ മനസ്സിലാക്കണം ആര് എന്ത് പ്രസംഗിച്ചാലും നമ്മൾ നോക്കേണ്ടത് അത് ദൈവത്തിൻ്റെ വടി വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കാരണം ഒരു അടിസ്ഥാനം മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു ആകുന്ന അടിസ്ഥാനം ആ അടിസ്ഥാനത്തിൽ നീ പണുതുയർത്തിട്ടില്ലെങ്കിൽ ഒരു കാലം വരും മഴ വരും കാറ്റ് വരും വെള്ളപ്പൊക്കം ഉണ്ടാകും നിൻ്റെ ഭവനം നിൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും വീഴും ഹാല നമ്മൾ നേരത്തെ കേട്ടു ദൈവം വചനം പെർഫോം ചെയ്യുന്ന ദൈവമാണ് പലപ്പോഴും പെർഫോം എന്ന് പറയുന്നത് ഞാനത് പൂർത്തീകരിക്കും അല്ലെങ്കിൽ അത് എന്നാൽ ഐ വിൽ ബ്രിങ് ഇ ടു പാസ് എന്ന് വിചാരിക്കുന്നത് പലരും വിചാരിക്കുന്നത് അനുഗ്രഹം മാത്രമേ ഉള്ളൂ ദൈവം വചനത്തിൽ തന്നിരിക്കുന്ന ശാസനയും അതും ഈ വിൽ കം ടു ബ്രിങ് ഇ ടു പാസ് അത് മനസ്സിലാക്കുന്നില്ല അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നമ്മൾ ഒരിക്കലും അത് കളിക്കാനുള്ളതല്ല അത് മാനിക്കാനുള്ളതാണ് കാരണം നമ്മുടെ ദൈവം ഈസ് എ പെർഫോമർ

ദൈവത്തിന് മഹത്വം കൊടുത്തു അമേൻ അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കുവാനും ശക്തനാകുന്നു എന്ന് പൂർണ്ണമായി ഉറച്ചു നിന്നു അതുകൊണ്ട് അതവന് നീതിയായി കണക്കാക്കപ്പെട്ടു അപ്പം മനസ്സിലാക്കണം നമ്മളുടെ ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനുള്ളതാണ് അത് വിശ്വസിക്കാൻ കൊള്ളുന്നതാണ് കാരണം നമ്മുടെ ദൈവം പറഞ്ഞത് പ്രവർത്തിക്കുന്ന ദൈവമാണ് കാരണം നമ്മൾ അൺബിലീഫ് കൊണ്ട് അവിശ്വാസം കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ആ അവിശ്വാസം വഴി ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കരുത് അതിനുപരി നമ്മൾ വിശ്വസിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം നീ കാണും എന്ന് യോഹനാൻ സുവിശേഷം പതിനാ പതിനൊന്നാമത്തെ അധ്യായം നാൽപ്പതാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ വിശ്വസിച്ച് ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം അതിനുവേണ്ടിയാണ് അപ്പോൾ നമ്മൾ എപ്പോൾ വിശ്വസിക്കുന്നുവോ അവിടെ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുകയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നാണ് മഹത്വം കൊടുക്കുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഒരു ദൈവത്തിൽ വിശ്വസിച്ച് പ്രവൃത്തി ചെയ്യാനാണ് ദൈവം നമുക്കറിയാം യോഹനാൻ ആറ് ഇരുപത്തൊമ്പത് പറയുന്നുണ്ട് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവനായവനിൽ വിശ്വസിക്കുക അപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുക യോഹനാനു സുശേഷം പതിനേഴാം തീയതി നാലാമത്തെ വചനം യേശു പറയുന്നുണ്ട് പിതാവിനോട് പറയുന്നുണ്ട് പിതാവേ നീ എന്നെ ഈ ലോകത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയൊക്കെ ഞാൻ പൂർത്തീകരിച്ചിട്ട് ഞാൻ നിനക്ക് മഹത്വം തന്നു അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങളെയും ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചത് ഇവിടെ ആക്കിയിരിക്കുന്നത് അവൻ അയച്ചവനിൽ വിശ്വസിക്കാനാണ് അവൻ അയച്ചവനിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും ഇന്ന് മനുഷ്യനിലാണ് വിശ്വസിക്കുന്നത് മനുഷ്യൻ അവിടെ അതാണ് തെറ്റായി പോകുന്നതിൻ്റെ അത് ആദ്യം ദൈവത്തിൽ വിശ്വസിച്ചു ദൈവത്തിൻ്റെ പ്രബോധനത്തിലൊക്കെ വിശ്വസിച്ചു പിന്നെ കുറേ കഴിയുമ്പോൾ ആ ദൈവത്തെ ചൂണ്ടിക്കാണിച്ച മനുഷ്യനിൽ വിശ്വസിക്കാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തെക്കാൾ ഉപരി ശ്രേഷ്ഠമായി കരുതുന്നത് മനുഷ്യൻ്റെ വചനമാണ് അങ്ങനെ തെറ്റായ റോൾ എന്താ ചിലപ്പോൾ പറയില്ലേ ട്രെയിൻ എന്താ ഡീ റയിൽ ചെയ്ത് പോയെന്ന് പറയില്ലേ ഡീറയില് ചെയ്ത പോ ട്രെയിൻ കുറച്ച് നേരം ഓടുകയുള്ളൂ അത് കഴിഞ്ഞ് സ്റ്റക്കാകും അയുദ്മി ആ പാതയിൽ അത് സ്റ്റക്ക് കുറച്ച് പോവും കേട്ടോ കുറച്ച് പോകും ഒരു പത്ത് മീറ്റർ ഇരുപത് മീറ്ററൊക്കെ പോവുമായിരിക്കും അത് കഴിഞ്ഞ് സ്റ്റക്ക് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം അത് പൗലോസ് സോസേലും പറഞ്ഞതുപോലെ ഞാൻ നന്നായിട്ട് പൊരുതി ഞാനെൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഞാൻ ഞാനെൻ്റെ വിശ്വാസം കാത്തു ഇനി എനിക്ക് വേണ്ടി നീതിമാനായ ദൈവം നീതിയുടെ ഒരു കിരീടം വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓട്ടം പൂർത്തിയാക്കണം പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ യേശു ആകുന്ന ആ നായകനെ മുന്നിൽ കണ്ടിട്ട് വേണം എൻ്റെ 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 ജീവിതം പൂർത്തിയാക്കാൻ എബ്രാഹിക്കൻ പന്ത്രണ്ടാമ തീയതി രണ്ടാമത്തെ വചനം പറഞ്ഞു ലുക്കിംഗ് ആൺ ജീസസ് ദി ഓത്തർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത് ഫിനിഷർ എന്ന് പറഞ്ഞാൽ എൻ്റെ അന്ത്യ അവസാനത്തെ ശ്വാസം വരെ എൻ്റെ വിശ്വാസം കാക്കുന്നത് ഞാൻ യേശുരേ മുന്നിൽ കാണുമ്പോഴാണ് ഉസിയായെ മുമ്പിൽ കാണുന്നതല്ല ഒരു വ്യക്തിയെ മുമ്പിൽ കാണുമ്പോഴല്ല ഒരു പാസ്റ്ററെ മുമ്പിൽ കാണുന്നതല്ല എൻ്റെ ജീവിതം പൂർത്തിയാക്കുന്നത് ഹൈ ഉ ഹലോ അല്ലേ പാസ്റ്റേഴ്സിനോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല ഹലോ അല്ലേ ചിലർ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കും അതിന് ഒരു ഒരു അർത്ഥവുമില്ല നമ്മള് ദൈവത്തെയാണ് കാണേണ്ടത് യേശുവിനെയാണ് നമ്മൾ കാണേണ്ടത് ഒരു പാസ്സിനെ ജോലി യേശുവിനെ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഉള്ളൂ വിത്ത് മീ അല്ലാതെ അയാൾ ദൈവമൊന്നുമല്ല ഹാലല്ലൂയ അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമത്തെ തീയതിയായും മൂന്നാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട് പെർഫോം ഐ ടെൽ വണ്ടി ടെല്യുണ്ട് ഇമ്പ്രസ് അപ്പൗൺ യു ദ ഗോഡ് ഇസ് എ പെർഫോമർ അവൻ പറഞ്ഞത് പ്രവർത്തിക്കുന്ന വ്യക്തി ദൈവമാണ് ഹാലല്ലൂയ ഹാലുയ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമത്തെ മൂന്നാമത്തെ വചനം പറയുന്നത് ഡൽ ഇൻ ദ ലാൻഡ് ആൻഡ് ഐ വിൽ ബി വിത്ത് യു ആൻഡ് ബ്ലെസ് യു ഫോർ ടു യു ആൻഡ് യുവർ ഡിസെൻഡൻസ് ഐ ഗിവ് ഓൾ ദീസ് ലാൻഡ്സ് ആൻഡ് ഐ വിൽ പെർഫോം ദി ഓത്ത് വിച്ച് ഐ സോർ ടു ഏബ്രഹാം യുവർ ഫാദർ ഈ ഈ വചനങ്ങളുടെയൊക്കെ ഉത്ഭവം എവിടെയാണെന്ന് വെച്ചാൽ ദൈവം ജെർമിയ പ്രവാച പുസ്തകത്തിൽ ഒന്നാമത്തെ പതിനൊന്നാമത്തെ വചനത്തിൽ ജെറമിയാണ് ചോദിച്ചു ജെറമിയ നീ എന്താ കാണുന്നത് അപ്പം ജർമിയെ പറഞ്ഞു ഞാനൊരു ബദാംബരത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നുണ്ട് അപ്പം ദൈവം പറഞ്ഞു നീ കണ്ടത് നല്ലതാണ് ഇനി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞു ഐ ആം റെഡി ടു പെർഫോം അയ്യു മീ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സ്വന്തം പെട്ടെന്ന് വായിച്ചത് യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗ്രതയുള്ളവനായിരിക്കും എന്ന് അറിയില്ല അപ്പോൾ ക്രൂശിതനായ യേശുവിനെ നീ മുമ്പിൽ കാണുകയാണെങ്കിൽ ദൈവം ജാഗ്രതയോടെ ദൈവത്തിൻ്റെ ഉൽ ഉടമ്പടികളൊക്കെ പൂർത്തീകരിക്കാൻ തയ്യാറെടുക്കുക അത് വ്യക്തിപരമായി ഉടമ്പടികൾ പൂർത്തീകരിക്കും നീ എപ്പോൾ മുന്നിൽ കാണേണ്ടത് ഒരു വ്യക്തിയല്ല മുന്നിൽ കാണുന്നത് ക്രൂശിതരായ നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ നീ കാണേണ്ടത് യേശുവിനെ അല്ലാതെ വേറെ ആരെയും നോക്കരുത് കേട്ടോ ഹലോ യേശുവിനെ അല്ലാതെ വേറെ ആരെയും നോക്കരുത് കേൾക്കരുത് ആ അതുകൊണ്ട് ദൈവം അവിടെ പറയാണ് ഡെൽ ഇൻ ദ ലാൻഡ് ആൻഡ് ഐ വിൽ ബി വിത്ത് യു എന്ന് വെച്ചാൽ നീ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആ സ്ഥലം വാഗ്ദാനങ്ങളിൽ നീ വിശ്വസിക്കണം അല്ലാതെ എന്നാ പറയ നമ്മൾ കേട്ടു എന്നാ എന്നാ നിയമാർദന പുസ്തകത്തിൽ നമ്മൾ വായിച്ച് കേട്ടു യഹോവയാണ് എൻ്റെ അവകാശം അല്ലേ അങ്ങനെ വായിച്ചു കേട്ടു സംഖ്യാപുസ്തം വന്നപ്പോൾ പതിനാലാമത്തെ അധ്യായത്തിൽ അവർ മോശയോട് പറയുകയാണ് നീ ഞങ്ങളെ നമ്മൾ വന്ന് കഴിഞ്ഞ ആഴ്ച വായിച്ച് മനസ്സിലാക്കിയ ഒരു സത്യമാണ് അത് കാഞ്ഞ്പള്ളിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പലരും ഈ വചനം വായിച്ചാണ് പക്ഷെ ഇത് ഇതുവരെ അത് കണ്ണു പറഞ്ഞ് കണ്ടിട്ടില്ലെന്ന് ആ വചനം കണ്ടില്ലെന്ന് എന്ന് വെച്ചാൽ എന്താണ് അവിടെ സിസ്റ്റമൊന്ന് വായിക്കുക പതിനാല് നാൽപ്പത്തി സോറി പതിനാറ് സംഖ്യ പതിനാറ് പതിമൂന്ന് ഈ വചനം അത് അവർ ഒരിക്കലും ഈ ഇത് കേട്ടിട്ട് കണ്ടു വായിച്ചു പക്ഷെ മനസ്സിലാക്കിട്ടില്ലേ മരുഭൂമിയിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന ദേശം ഈജിപ്തില് തീച്ചുളയായിരുന്ന ഈജിപ്തില് അടിമത്തു അടിയും തൊഴിയും കിട്ടി ഈജിപ്തിൽ നിന്ന് അവര് പറയുന്നത് പാലും തേനും ഒഴുകുന്ന അവരുടെ വിവേകം തന്നെ നഷ്ടപ്പെട്ടു പോയി ഹലോ അവരുടെ വിവേകം നഷ്ടപ്പെട്ടു പോയി അടിയും തൊഴിയും കിട്ടി അല്ലേ ഒക്കെ കൊട്ട് അല്ല അടിമത്തത്തിൽ നിന്ന് അതുമാത്രമല്ല അവർ പുറപ്പാട് ദിവസം രണ്ടാം തീയതിയായി വായിക്കുമ്പോൾ അവരവിടെ കേൾക്കുന്നുണ്ട് അവരുടെ അവസ്ഥ ചിരിയും പാട്ടുമല്ലായിരുന്നു അവർ നിലവിളിച്ച് കരഞ്ഞെന്നാണ് പറയുന്നത് ദ ഗ്രോണ്ട് അന്ന് ദൈവം അവരുടെ ഗ്രോണിങ് കേട്ടു അയ്യു നി കേട്ട ദൈവം എന്താണ് അവർ അംഗീകരിച്ചു എന്താണ് ആരോ അംഗീകരിച്ച് എബ്രഹാം ഇസാഖ് യാക്കോബിനോട് കൊടുത്ത വാഗ്ദാനം അംഗീകരിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്താണ് ദൈവം അവരെ വിടി വികാനായിട്ട് തീരുമാനിച്ചു ഹി എക്നോളജ് ദം ദൻറ്റ് ചിൽഡ്രൻ ഹൈ വി അങ്ങനെയുള്ള വ്യക്തികളാണ് പിന്നെ പറയുന്നത് പാലും തേനും ഒഴുകുന്ന ആ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ നീ മരുഭൂമിയിലേക്ക് കൊല്ലുവാനാണ് പിന്നെ കൊല്ലുവാനാവാറൊരു കാര്യം അടുത്ത വായിച്ചേ ബാക്കി അത്രയുമല്ല നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരികയോ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അവകാശമായി തരികയോ ചെയ്തിട്ടില്ല നീ ഇവരുടെ കണ്ണ് ചൂഴ്ന്നു കളയുമോ ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു അപ്പോൾ വിവേകമില്ലെന്ന് പറഞ്ഞതാണ് പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നു ഈജിപ്റ്റ് കൊണ്ടുപോകുന്നത് പാലും തേനും ഒഴുകുന്ന ഇപ്പം തിന്മയും അല്ലെങ്കിൽ മോശം എന്താണെന്ന് നല്ലതാണ് പോലും അറിയാനുള്ള കഴിവ് പോയി മീ ഹലോ പാലും തേനും ഒഴുകുന്നത് ഈജിപ്റ്റുമാണ് പാലും തേനും ഒഴുകുന്നത് കാനാനുമാണ് അപ്പോൾ നന്മ നന്മതിന്മ അല്ലെങ്കിൽ നല്ലതാണ് നിനക്കേതാ നല്ലത് നിൻ്റെ ക്ഷേമത്തിന് എന്താ ഉള്ളതെന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ആണ് അവരെ അന്ധത അവരെ കൊണ്ടുപോയത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യഹോവയാണ് എൻ്റെ അവകാശം എന്നിട്ട് പിന്നെ പറയുകയാണ് എന്താണ് ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടം തന്നില്ലെന്ന് പിന്നെ പറയുകയാണ് നിലങ്ങളും നിലകളും മുന്തിരിത്തോട്ടം തന്നില്ലെന്ന് ഇത് പെറ്റീഷൻ ആയിരിക്കും എങ്കിലും കേൾക്കണമെതോ പിന്നെ എന്താണ് പറയുകയാണ് ഞങ്ങൾ കണ്ണുകൾ തുറഞ്ഞു എന്ന് വെച്ചാൽ എന്താണ് ഞങ്ങളെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തു ഞങ്ങളെ കണ്ണുകൾ അടച്ച് ഞങ്ങളെ ഒരു തരത്തിൽ എന്താ പറഞ്ഞാൽ കളിപ്പിച്ച് കൊണ്ടുപോവുകയാണെന്ന് ഇതാണ് ദൈവത്തിൻ്റെ ദൈനത്തിൻ്റെ അവസ്ഥ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അന്ധതയിലാണെങ്കിൽ നമ്മളുടെ എല്ലാ സെൻസ് ഓഫ് ജഡ്ജ്മെൻറ്റും പോകും ഏതാണ് നല്ലത് ഏതാണ് തെറ്റ് ഏതാണ് വെളിച്ചം ഏതാണ് ഇരുട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു അന്ധതയിലായിരിക്കും ഹാലൂയ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ അന്ധതയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തെ മാത്രം പറ്റി പിടിച്ച് നമ്മൾ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം നയിക്കണം പിന്നെ നിയമാവർജന പുസ്തകം ഒൻപതാമത്തെ അധികം അഞ്ചാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് യുവർ റൈഷ്യസ്നസ് ഓർ ദ അപ്രൈറ്റ്നെസ് ഓഫ് യുവർ ഹാർട്ട് ദാറ്റ് യു ഗോ ടു പൊസസ് ദിയർ ലാൻഡ് അവരുടെ സ്ഥലം But because of the wickedness of these nations, that the Lord your God drives them out from before you, and that he may fulfill, fulfill, perform, fulfill the word which he, with the Lord, swore to your fathers, to Abraham, Isaac, and Jacob. Therefore, understand that the Lord your God is not giving you this good land to possess because of your righteousness, for you are a stiff necked people. Are you with me? മനസ്സിലാക്കണം വായിച്ചത് നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിൻ്റെ നീതി നിമിത്തവും നിൻ്റെ ഹൃദയ പരമാർത്ഥത നിമിത്തവുമല്ല നിൻ്റെ ദൈവമായ യഹോവ അവരെ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് ആ ജനതയുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം നിസഹ ക്യാക്കൂബ് എന്നീ നിൻ്റെ പിതാക്കന്മാരോട് യഹോവ സത്യം ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിനു അത്രേ ആകയാൽ നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക നീ ദുഷാഢ്യമുള്ള ജനമല്ലോ ആ ഒന്നും കൂടെ വായിക്കാം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യോർ ഗോഡ് നോട്ട് ഗിവിംഗ് യു ദിസ് ഗുഡ് ലാൻഡ് ടു പെർസെസ് ബിക്കോസ് ഓഫ് യുവർ റൈറ്റിയസ്നസ് ഫോർ യു ആർ എ സ്റ്റിഫ് നെക് പീപ്പിൾ മനസ്സിലാക്കണം ഗുഡ് ലാൻഡ് നല്ലതാണോ ആണോ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കാനാണ് ഗുഡ് ലാൻഡ് തരുന്നത് ഇന്ന് കുറേ വ്യക്തികൾക്കുള്ള ഒരു ചിന്തയാണ് അനുഗ്രഹങ്ങളൊന്നും വേണ്ട നിത്യത മാത്രം മതിന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോയാൽ മതി ഹലോ ഈ ലോകത്തിൽ നിത്യ ഒരു നന്മയും വേണ്ട അങ്ങനത്തെ ഒരു ചിന്തത അത് ഒരു പുതിയൊരു പ്രബോധനങ്ങളാണ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമായിരിക്കും ആൾക്കാർ നിങ്ങളെ വന്ന് സ്വാധീന സ്വാധീനിക്കാൻ നോക്കുമായിരിക്കും അവർ പറയുന്നത് ഈ ലോകത്തിൽ അങ്ങനത്തെ ഒന്നും വേണ്ട എന്നാ പറയുന്നത് ഒരു ഞെരുങ്ങി കഷ്ട കഷ് കഷ്ടിച്ച് ജീവിച്ചാൽ മതി ഹലോ ഏഹ് ഏഹ് സഹനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അടുത്ത സ്റ്റെപ്പായിരിക്കും സഹനം ഏഹ് ഇപ്പം എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ജീവിച്ചാൽ മതി ഈ ലോകത്തിൽ ഒന്നും ലോകത്തിലൊന്നും നന്മ നല്ലതായിട്ടൊന്നും നിങ്ങളെ സുഖിക്കരുത് പക്ഷെ ദൈവം പറയുന്നത് രാജകുമാരൻ കുറവുണ്ടോ രാജകുമാരിക്കുമല്ലോ കുറവുണ്ടോ ഇല്ല അപ്പോൾ ദൈവം നമ്മളെ ഇസ്രായേൽ ആക്കി അല്ലേ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ റോമാർഗ് ഉള്ളേഖനം ഒൻപതാമത് അധ്യായത്തിലുള്ള ഇസ്രായേൽ അല്ല റോമൻസ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട് റോമൻസ് ഒൻപതാമത്തെ അധ്യായം ആറാമത്തെ വചനം റോമൻസ് ആറ് ദൈവവചനം വ്യർത്ഥമായി പോയി എന്നല്ല ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം

ജനിച്ച പ്രകാരം മക്കളെ അത്രതിാഗ്ദം ഓഫ് ദ പ്രോമിസ് അവരാണ് ദൈവത്തിന് ഇസ്രായേൽ അവരെയാണ് ദൈവം വിളിക്കുന്നത് രാജകുമാരൻ രാജകുമാരിയും ദൈവത്തോട് കൂടി അങ്ങനെ ഇസ്രായേൽ എത്ര പേരുണ്ട് ഇവിടെ പ്രൈസ് അലോഡ് നൂറ് ശതമാനം കൈപൂക്കി ഇന്ന് അന്ധത വരുമ്പോഴേ ചില സഭകളിൽ ഈ സന്ദേശം കൊടുക്കുമ്പോൾ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് അത് എന്താ പറയുന്നത് എന്ന് പറഞ്ഞ രാജ്യത്ത് ജനിച്ചവരല്ല പക്ഷേ വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ മക്കളായവരാണ് പുതിയ ഒരു എന്നാ പറയുന്നത് ഒരു തല ദൈവത്തിൻ്റെ ഒരു നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് യു ഹവ് ബീൻ ബോൺ ഔട്ട് ഓഫ് ദി ഇ ഇൻകറപ്റ്റബിൾ വേർഡ് ഓഫ് ഗോഡ് ഹൈ മീ ഇൻകറപ്റ്റബിൾ വേർഡ് ഓഫ് ഗോഡ് എന്ന് ജനിച്ചവർ യേശുരു തുല്യ യേശു വചനത്തിൽ നിന്ന് ജനിച്ചതാണ് അല്ലേ യോജനാനു സുശേഷം പറയുന്നുണ്ടല്ലോ ഒന്നാമതേ അധികം പതിനാലാമത് വചനം അല്ലേ ദ വേൾഡ് ബിക്കേം ഫ്ലാഷ് ആൻഡ് ട്വൽഡ് മാക്സ്പോൾ വചനത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് യേശു ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് കൊർദ്സ് ലേഖനത്തിൽ യു ആ ബിൻ ബോൺ ഔട്ട് ഓഫ് ദി ഇൻകറപ്റ്റബിൾ വേർഡ് ഓഫ് ഗോഡ് അതാണ് വീണ്ടും ജനിച്ച വ്യക്തി ആ വ്യക്തി യേശുവിന് തുല്യമാണ് അവരാണ് ജന യഥാർത്ഥത്തിലുള്ള ഇസ്രയേൽ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര ഇസ്രായേൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഹാലോ പത്തുനൂറ് പേരുണ്ടെങ്കിൽ നാലാഞ്ചോണ്ടെങ്കിൽ കൈവോക്കുകയുള്ളൂ അതെന്താണ് അവർക്ക് അറിഞ്ഞുകൂടാ അന്ധതേയില്ല ഹലോ ഇന്ന് പല വ്യക്തികൾക്കും ഒന്നെങ്കിൽ കൈപൊക്കാൻ മടി എന്താന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാ നീ അടുത്തിരിക്കുന്നവർ ആരാ ചിന്തിക്കുന്നതല്ല അന്വേഷിക്കട്ടെ നീ എൻ്റെ ദൈവം എന്ത് ചിന്തിക്കുമെന്ന് ദൈവം പറയുന്നത് നീ മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ മാനിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിന്നെ മാനിക്കും ഹലോ ഇന്ന് സഭ പോകുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കണം കേട്ടോ സത്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും വചനം കേട്ടിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്കറിയാം ആർക്കൊക്കെ ശാപം വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈമോക്കുകയില്ല ആർക്കൊക്കെ അനുഗ്രഹം വേണമെന്ന് ചോദിച്ചാലും കൈമോക്കുന്നില്ല അല്ലു അങ്ങനത്തെ ഒരു ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് സഭകൾ പോകുന്നത് സോ യു മസ്റ്റ് ബി വെരി കെയർഫുൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ദേവ് ഹോ അണ്ടർസ്റ്റാൻഡ് ദ ലാൻഡ് യുവർ ഗോഡ് ദാറ്റ് യുവർ ലോ ഗോഡ് ഇസ് നോട്ട് ഗിവിങ് യു ദ ഗുഡ് ലാൻഡ് ടു പെർസസ് ബിക്കോസ് ഓഫ് യുവർ ഐഷ്യസ്നെസ് ഫോർ യു ആർ എ സ്റ്റിഫ്റ്റ് എക് പീപ്പിൾ കഠിന ഹൃദയമുള്ള എന്താ എന്താ സ്റ്റിഫ്നെന്താ പറയുന്നേ ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി നൈൻ സിക്സ് അപ്പൊ പറയാണ് യു ആർ സ്റ്റിഫ്ന അപ്പൊ നിന്റെ നന്മ നോക്കിയിട്ടല്ല നിന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ എബ്രഹാം മിസ്ഹ യാക്കോബിന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ആ നീ അവരുടെ സന്തതി ആയതുകൊണ്ടാണ് നിന്നെ അനുഗ്രഹിക്കുന്നത് ദുഷാഢ്യമുള്ള ആ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ ദൈവം ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമതാണ് നമ്മൾ ദുശാഠ്യം ഉണ്ടാകണം എന്നല്ല പറയുന്നത് എങ്കിലും ദൈവം ഉടമ്പടി മാനിക്കുന്നവനാണ് അയ്യന്നി ദൈവം അവരോട് പറയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ നന്മ കൊണ്ടല്ല പക്ഷെ ഞാൻ എബ്രഹാമിന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ദുശാഠ്യക്കാരാണ് എങ്കിലും ഞാൻ എന്നെ അനുഗ്രഹിക്കും കാരണം ഞാൻ ഉടമ്പടി മാനിക്കുന്നവനാണ് ഹാല ലൂയ്യ ആ ഗാഡ് ഇസ് എ പെർഫോമർ എന്ന് പറഞ്ഞേ പെർഫോമർ ഹാല ലൂയ്യ പിന്നെ ഒന്ന് സാമ്യുൽ മൂന്നാമത്തെ ധ്യം പതിനൊന്നാമത്തെ വചനത്തിൽ ദൈവം പറയുന്നുണ്ട് ഇതൊരു താക്കീതാ കേട്ടോ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പല വ്യക്തികൾക്കും ഉള്ള ഒരു ഒരു പ്രശ്നം ഇതാണ് ശാസിക്കേണ്ടത് ശാസിക്കുകയില്ല കാരണം എന്താണ് അവർക്ക് ഇടർച്ച വരുമെന്ന് വിചാരിച്ച് ഹലോ എടർച്ച കുറച്ച് ഇടർച്ച കൊടുക്കുക നല്ലത് അല്ലാതെ അവർ നാശത്തിലേക്ക് പോകുന്നതിന് പകരം വായിച്ചു കേൾക്കാം ഒന്ന് സാമിയൽ മൂന്നാമതേതിയാണ് പതിനൊന്നാമതേ വചനം ദൈവം പറയുകയാണ് ദൻ ദ ലോഡ് സെറ്റ് ടു സാമ്യുൽ ബി ഹോൾഡ് ഐ വിൽ ഡൂ സംതിങ് ഇൻ ഇസ്രയേൽ അറ്റ് വിച്ച് ബോത്ത് ഇയേഴ്സ് ഓഫ് എവറി വൺ ഹു ഹിയേഴ്സ് ഇറ്റ് വിൽ ടിങ്കിൾ ഈ ടിംഗിളിങ് വരുന്നത് ദൈവം ചെയ്ത അത്ഭുതം കണ്ടിട്ട് ടിങ്കിൾ ചെയ്യല്ല ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിൽ വന്ന കിട്ടുന്ന ശാസനം എന്താണെന്നും ശിക്ഷ എന്താണെന്നും അവർ കേട്ടിട്ട് അവരുടെ ചെവികൾ ടിങ്കിൾ സഹോദര ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എതിരായിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ദൈവം അവർക്ക് കരുതി വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരുടെ ചെവികൾ ടിംഗിൾ ചെയ്യും എന്താ ടിങ്കിൾ എനിക്ക് മലയാളത്തിൽ നിന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഇറ്റ് വിൽ ഇറ്റ് വിൽ എന്നാ പറയുന്നത് വായിച്ചത് ടിംഗിൾ എന്താ കേൾക്കാം ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും എന്താ ചെയ്യാൻ ഏലി ഏലിയുടെ ഭവനത്തെ കുറിച്ച് അരുളിച്ചതൊക്കെ ഞാൻ അന്ന് അവന്റെ മേൽ അത്യന്ത ആദ്യന്തം നിവർത്തിക്കും ഇങ്ങനെ ഇൻ ദ ദ ദ ഡേ ഐ ഐ വിൽ പെർഫോം ഓൾ ഹാവ് സ്പോക്കൺ കൺസേണിങ് ഹിം ഹിസ് ഹൗസ് ഫ്രം ബിഗിനിങ് ടു എൻഡ് അപ്പൊ ദൈവം പറയാണ് നിങ്ങൾ കേൾക്കും നിങ്ങൾ മനസ്സിലാക്കണം ദൈവം അനുഗ്രഹത്തെക്കുറിച്ച് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കും മീ അനുഗ്രഹം മാത്രമല്ല പൂർത്തീകരിക്കുന്നത് ശിക്ഷയും പൂർത്തി അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം അല്ലാതെ ദൈവം സ്നേഹമാണ് ദൈവത്തിന് എന്ത് വേണം ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ ജീവിച്ചാലും ദൈവം അനുഗ്രഹിക്കും എന്ന് പിശാചി തരുന്ന ഒരു ഒരു ദൂതായിരിക്കും പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവം നീതിമാനാണ് ഈസ് എ ജസ്റ്റ് ഗോഡ് നീ ആ ദൈവത്തിനെ നീ എന്നാ പറയുന്നത് അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ നീ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റുകയില്ല പങ്ക പങ്കാളിത്തം ഉണ്ടാകുകയില്ല കാരണം ഏലായി ആരായിരുന്നു ഏലായി പുരോഹിതനായിരുന്നു അല്ലേ പക്ഷേ പുരോഹിതനും നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യം ഇതാണ് പുരോഹിതനും ചെയ്യേണ്ട കാര്യം ചെയ്യണം നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ഇവരെ പുരോഹിതനും അത്ര പേരുണ്ട് ലോഹയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അല്ല എങ്കിലും ആത്മീയ പുരോഹിതൻ നമ്മളെല്ലാവരും ദേഹത്തിൻ്റെ വചനം പറയുന്നുണ്ട് വെളിപാട് ദിവസം ഒന്നാമത്തെ അദ്ദേഹം ആറാമത്തെ വചനം യേശുൻ്റെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരും രാജാക്കന്മാരും പുരോഹിതന്മാരാണ് അങ്ങനെയാണെങ്കിൽ ഓരോ പുരോഹിതനും ഒരു കടമയുണ്ട് ശാസിക്കേണ്ടവിടത്ത് ശാസിക്കണം മനുഷ്യൻ്റെ മുഖം നോക്കിയിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത് വായിച്ചത് പതിമൂന്ന് വായിച്ചേ അതുതന്നെ തന്നെ വൺ സാമിയൽ ത്രീ തേർട്ടീൻ അവൻ്റെ പുത്രന്മാർ ദേവദൂഷണം പറയുന്ന ആകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് നിയന്ത്രിക്കാതിരുന്നത് കൊണ്ട് ഞാനവൻ്റെ ഭാവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ ഫോർ ഐ ഹാവ് ഹിം ദാറ്റ് ഐ വിൽ ജഡ്ജ് ഹിസ് ഹൗസ് ഫോർ എവർ ഫോർ ദി ഇനിക്വിറ്റി നോസ്

അല്ല പലവരും എന്താണ് പറയുന്നതൊക്കെ മനുഷ്യൻ്റെ മുഖം നോക്കിയിട്ടാണ് അവൻ്റെ ഞാനിത് പറഞ്ഞാൽ അവൻ്റെ മുഖം വാടും സ്വയം അവൻ്റെ മുഖം വാടുക നല്ലത് അതിനേക്കാൾ നിത്യ നിത്യതയിൽ അത് കത്തി എരിഞ്ഞ് ചാമ്പലാകുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കൊക്കെ ഒന്ന് വാടുന്നതാണ് നല്ലത് അയുന്ന് ഹാല ലൂയ ഹാലേ ലൂയ ഹാല ലൂയ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ടവരാണ് പ്രത്യേകിച്ച് വചനം പ്രഘോഷിക്കുന്നവർ പലയിടങ്ങളിലും ആ സഭ നോക്കിയിട്ട് അവർക്ക് ഇമ്പമുള്ള ചെവിക്ക് ഇമ്പമുള്ള കാര്യങ്ങൾ പറയാനാണ് അവർക്ക് താല്പര്യം കാരണം എന്താണ് അവരുടെ ആ സഭയുടെ പ്രീതി അവർക്ക് വേണം ഹലോ സഭയുടെ പ്രീതി വേണം സഹോദര സഭയുടെ പ്രീതിക്ക് ഒന്നുമില്ല ഇന്ന് നല്ലതെന്ന് പറയും നാളെ തെറി പറയും അവരോട് സഭ പക്ഷേ നിന്നെ ഒരു ദൈവമുണ്ട് ഏത് എവിടെയാണെങ്കിലും സത്യം മടി കൂടാതെ മുഖം നോക്കാതെ വിളിച്ച് പറയുന്നവനെ ദൈവം മാനിക്കും സഞ്ചാരി ഭയപ്പെടണ്ട ദൈവം കൂടെയുണ്ട് യോഗ സഞ്ചാരി ഭയപ്പെ